ഇന്നലെ പ്രസംഗം നടത്തിയിരുന്നു. അപ്പൊ ഇന്നലെ പറഞ്ഞ നിലപാടിൽ ഇപ്പൊ ഒരു മാറ്റമില്ലല്ലോ ആ ശബരിമല സ്ത്രീ പ്രവേശനത്തിനെ സംബന്ധിച്ച്. ഇന്നലെ ക്ഷേത്രപ്രവേശനവും കീഴ്വഴക്കവും അവകാശവും എന്നുള്ള ഒരു വിഷയം സംബന്ധിച്ചിട്ടുള്ളൊരു ചർച്ചയായിരുന്നു, സംവാദമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ക്ഷേത്രമാകട്ടെ അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളാകട്ടെ പള്ളികളാകട്ടെ, സ്ത്രീകൾക്ക് എവിടെയും കയറുവാനുള്ള, അതായത് പുരുഷൻ്റെ ഒപ്പം തന്നെ എല്ലാ അവകാശങ്ങളും അംഗീകരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. അപ്പോൾ ആ അവകാശം സ്ത്രീകൾക്ക് കിട്ടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇന്നലെ ഹജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിക്കൊണ്ട് ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്, അതൊരു നിയമ പോരാട്ടമായിരുന്നു. സുപ്രീം കോടതിയാണെങ്കിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, പെറ്റീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച മഹിളാ അസോസിയേഷൻ എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച നിലപാട്, സ്ത്രീകൾ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, വിശ്വാസികളായ സ്ത്രീകൾ പോകുമോ എന്നൊക്കെയാണ് ഞങ്ങളോട് പലരും ചോദിക്കുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് അവകാശമുണ്ടാകണം, പോണോ വേണ്ടോ എന്നുള്ള സ്ത്രീകൾ തീരുമാനിക്കട്ടെ, പക്ഷേ കയറുവാനുള്ള അവകാശം ഉണ്ടാവണം. ഒരു ഇടത്തുനിന്നും സ്ത്രീകളെ വിവേചനം ചെയ്ത് മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പും ഫേസ്ബുക്കിൽ ഒരു പരാമർശം, ശബരിമല പ്രവേശവുമായി സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയ സമയത്ത് ഒരുപാട് ആക്രമണം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിൽ പലരും ചോദിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത്, നിങ്ങൾ വിശ്വാസികളല്ലാത്ത ആളുകൾ എന്തിനാ ഇടപെടുന്നത് എന്നുള്ളതാണ്. ഇത് ഇത് വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പ്രശ്നമല്ല, വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായിട്ടല്ല കാണുന്നത്, ഒരു സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്, ശബരിമല സ്ത്രീ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞത്, ഞങ്ങളിത് പരിശോധിക്കുമോ നോക്കാൻ പോകുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും, അതല്ലാതെ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളും പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും വലിയ ആക്രമണങ്ങൾ സ്ത്രീകളുടെ പേരിലും സ്ത്രീകളുടെ പേര് വെച്ചും ഒക്കെ തന്നെ ഒരുപാട് ആക്രമണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഇന്നലെ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടും ഫേസ്ബുക്കിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. ചില ഫോൺ വിളികൾ വന്നിട്ടുണ്ട്, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫോൺ വിളികൾ വന്നിട്ടുണ്ട്. അല്ല, ഇതൊരു സംവാദം ആവശ്യമുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം കീഴ്വഴക്കങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് തുടർന്ന് വരുന്നതായിരിക്കാം. 400 വർഷം പഴക്കമുള്ള ശനിക്ഷേത്രത്തിൽ സ്ത്രീകളെ കയറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പം അതുകൊണ്ടത് എത്ര നൂറ്റാണ്ട് പഴക്കമുണ്ടെന്നുള്ളതല്ല, കീഴ്വഴക്കങ്ങൾ മാറേണ്ടതുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ മാറണമെങ്കിൽ അത് യാന്ത്രികമായിട്ട് മാറില്ല, മറിച്ച് അതിന് ഒരു നല്ല രീതിയിലുള്ള ചർച്ച ആവശ്യമാണ്. അതിൽ അത് ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അത് തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ നിലപാടുകളിൽ മാറ്റം വരേണ്ടതുണ്ട്. അതിന് സമൂഹത്തിലൊരു നല്ല തുറന്ന സംവാദം ആവശ്യമാണ്. അപ്പം ഇത് അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ പോലും ആളുകൾ ഈ വിഷയത്തെ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. പിന്നെ ഇതൊന്നും ഭീഷണി കൊണ്ടൊന്നും ഇത്തരം നിലപാടുകളിൽ നിന്ന് മാറാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. കാരണം ഇത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവിടെ കീഴ്വഴക്കവും ആചാരങ്ങളും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക തന്നെ വേണം. അങ്ങനെ തിരുത്തി മാത്രമാണ് സ്ത്രീകൾക്ക് ഇത്രയും അവകാശങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നിയമമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം തന്നെ തുല്യ അവകാശം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് തർക്കങ്ങൾ വരുന്നതും അറ്റാക്കാണെങ്കിൽ പോലും അതെല്ലാം ഈ സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്.